ഹായ് ഫ്രണ്ട്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പട്ടുപാടൻ ബ്ലൗസും തയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ബ്ലൗസും സ്കേർട്ടിൻ്റെയും തുണിയാണ്. നമ്മൾ സെറ്റായിട്ട് വാങ്ങാൻ കിട്ടും, അതങ്ങനെയല്ല ഞാൻ വാങ്ങിച്ചത്. ഇവിടെ സ്കേർട്ടിൻ്റേതും പിന്നെ ബ്ലൗസിൻ്റെത് സെപ്പറേറ്റുമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു മീറ്ററാണ് ബ്ലൗസിൻ്റെ തുണി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ലീവും കൂടെ വേണമെങ്കിൽ 1.5 മീറ്റർ വാങ്ങുക. അതുപോലെ സ്ലീവ് ഞാൻ ഈ സ്കേർട്ടിൻ്റെ പീസിൽ നിന്നാണ് കുറച്ച് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ സ്കേർട്ട് ഇവിടെ ഞാൻ 4 മീറ്ററാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഫ് സ്ലീവ് ആണ് വയ്ക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ രണ്ടും കട്ടിങ്ങാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്റ്റിച്ചിങ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ മിച്ചമുള്ളത് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതാ തുണി ഇതുപോലെ 4 ആയിട്ടാണ് മടക്കി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡിസൈനൊക്കെ തിരിഞ്ഞ് മറിഞ്ഞുവാണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഷോൾഡറാണ് എടുത്ത് കൊടുക്കുന്നത്. നമ്മൾ 13 വയസ്സുള്ള കുട്ടിക്കുള്ള ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 13 വയസ്സ് പ്രായമുള്ള കുട്ടിക്കാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 22 ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഏകദേശം നമുക്കൊരു 21 ഒക്കെ വരത്തുള്ളൂ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക്. ടോട്ടൽ ലെങ്ത്ത് ഇത്ര കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. ഇനി അടുത്തത് ഷോൾഡറാണ്. ഷോൾഡർ ഞാനിവിടെ ഒരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിൻ്റെ അകലം 3 ഇഞ്ചാണ്. നെക്കിന് ഞാൻ ക്യാൻവാസ് വെച്ചാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ക്യാൻവാസ് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നോക്കാം. ഇവിടെ ആം ഹോള് നമുക്ക് എടുത്തു കൊടുക്കാം. ഇവിടുന്ന് ആം ഹോള് 5.5-6 വേണമെങ്കിൽ എടുത്തു കൊടുക്കാം. കുട്ടിക്ക് അല്പം ലൂസായിട്ടാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് ഞാനിവിടെ 6 ഇഞ്ചിന് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആം ഹോള് ഇറുകാതിരിക്കും. കുറച്ചുകൂടെ പ്രായമായാലും നമുക്കിടാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇവിടെ വെച്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം നോക്കാം. ചെസ്റ്റ് വണ്ണം നമുക്ക് ഒരു 9 ഇഞ്ചാണ് എടുക്കേണ്ടത്. അതിൽ നിന്നും ഞാനൊരു 2.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2-3-4 തയ്യൽ തയ്ച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കൂട്ടി വലുതാകുന്ന വരെ ഇടാനായിട്ട് പറ്റും. ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു 1.5 മാർക്ക് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് അളന്ന് നമ്മൾ നോക്കണം. നമുക്ക് ഒരു 7.5 ഒക്കെയാണ് ഏകദേശം വരേണ്ടത്. അത് നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഇവിടെ നമുക്ക് 7.5 കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് നോക്കാം. ഷേപ്പ് ലെങ്ത്ത് കുട്ടിയുടെ ഹൈറ്റ് അനുസരിച്ചിട്ടൊക്കെ നോക്കുക. ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഇതിലും കുറച്ചെടുക്കുക. ഞാനിവിടെ 12.5 എടുത്തിരിക്കുന്നത്. പിന്നെ സ്ലിറ്റിൻ്റേത്, സ്ലിറ്റ് നമ്മൾ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത പോലെ ചെയ്യുന്നുണ്ട്. അപ്പം താഴേന്ന് മടക്ക് ഭാഗം കൂട്ടേണ്ട, അല്ലാതെ ഒരു 3-3.5 ഇഞ്ച് മുകളിലേക്ക് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതായത് ഇവിടെ ഞാൻ ഒരു 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് താഴത്തേത് വിട്ടിട്ട് വേണം 3.5 ഇഞ്ച് മുകളിലേക്ക് എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ വണ്ണം എടുത്ത് കൊടുക്കാം. ഇവിടുത്തെ വണ്ണം ഒരു 8 ഇഞ്ച് ഞാൻ, അല്ലെങ്കിൽ ഒരു 7 ഇഞ്ച്, അത്രയൊക്കെ നമുക്ക് വേണ്ടി വരത്തുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒരു 7.5 എന്നുള്ള രീതിയിൽ കണക്കാക്കിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ തയ്യൽ തുമ്പ് 9.5 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഈ ഇടഭാഗത്തേക്കാളും 1 ഇഞ്ച് കൂട്ടിയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 7 ആണെങ്കിൽ താഴെ 8 കൊടുക്കുക, 7.5 ആണെങ്കിൽ 8.5 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇതാ ഞാൻ 9.5 തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 8.5 ആണ് സ്ലിറ്റിൻ്റെ വണ്ണം, 1 ഇഞ്ച് കൂട്ടി 9.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് കൂട്ടി യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചാൽ മതിയേ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളെപ്പോഴും അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഷേപ്പ് നമുക്ക് പിന്നീട് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും. തയ്യൽ തുമ്പ് കുറച്ച് കടന്നു കഴിഞ്ഞാൽ നമ്മളൊരു 2-3-4 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടിക്ക് വണ്ണം വെച്ചാലും അഴിച്ച് വിട്ട് കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ബാക്ക് പീസ് ആദ്യം ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ ആംബോളിൻ്റെ വശം ഒന്ന് കുഴിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. ചുളിവൊന്നും അധികം വരാതിരിക്കാൻ ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിന് ഇതുപോലെ കുഴിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്ക് പീസാണ് വേണ്ടത്. ബാക്ക് പീസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പീസ് ഇട്ട് വേണം ലൈനിങ് കട്ട് ചെയ്യാൻ. കാരണം ഫ്രണ്ട് പീസിൻ്റെ നമ്മൾ ആംബോൾ കുഴിച്ചെടുത്തേക്കുന്നത് കൊണ്ടാണ് ബാക്ക് പീസ് തന്നെ വെച്ച് ഞാൻ കട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇതുപോലെ നമ്മളൊരു 1.5 മീറ്റർ ലൈനിങ്ങിൻ്റെ തുണി വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നാ ഇതേപോലെ നമ്മൾ ഫ്രണ്ടും ബാക്കിനും ഉള്ള ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്കേർട്ടിൻ്റെ ഒരു 2 ഭാഗം, 4 മീറ്റർ സ്കേർട്ടുണ്ട്. അപ്പം നമുക്ക് സ്ലീവിന് തികയാത്തത് കൊണ്ട് നമ്മൾ സ്കേർട്ടിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട്
നമുക്ക് പഫ് സ്ലീവ് ആണ് വേണ്ടത്. ആദ്യം നിങ്ങൾ ഇതുപോലെ ഒരു നോർമൽ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തില്ലേ, അതേപോലെ ഒരു നോർമൽ സ്ലീവ് എടുത്തു കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു 5.5 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത് 5.5 ഇട്ട് കൊടുത്തു. എന്നിട്ട് വേണ്ടത് ഫോൾഡ് ചെയ്ത വശം ഇതുപോലെ മുകളിൽ വെക്കുക. ഇതുപോലെ നീളത്തിൽ കുറച്ച് സ്ലീവ് വേണം കേട്ടോ, എങ്കിലേ നമുക്ക് കുറച്ച് പഫായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, മുകളിൽ നമ്മൾ ഒരു 4.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. 3.5 4.5 എത്രയാണോ പഫ് വേണ്ടത് അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 4.5 വെച്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ ഒരു വരച്ച ഇതിൻ്റെ മുകളിലായിട്ട് ഇത് നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കണ്ടോ. ഇത്രയാണ് നമ്മൾ രണ്ട് വശവും കൂടെ ഞൊറുവിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാനൊന്ന് പിൻകുത്തുകയാണ്. എന്നിട്ട് നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം. അതല്ല, കുറച്ച് കൂടെ നീളം നിങ്ങൾക്ക് സ്ലീവിന് വേണം, കുറച്ചുകൂടെ നന്നായിട്ട് പഫ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ആർച്ച് പോലെ നല്ലൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധികം നീളം കുറയുകയില്ല സ്ലീവിന്. അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപോലെ തന്നെ ചേർത്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് തയ്യൽ തുമ്പ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ടോ കേട്ടോ. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് എനിക്ക് കുറവാണ് എടുത്തത്, അതുകൊണ്ടാണ്. എന്നിട്ട് ഇതുപോലെ ആ ഒരു കറക്റ്റ് ഫിറ്റിൻ്റെ അവിടെ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് വേണം നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റേത് കുഴിച്ച് വരയ്ക്കാനായിട്ട്. നമ്മൾ ഫ്രണ്ട് സൈഡിലുള്ള രണ്ട് വശത്തേതും ആദ്യത്തെ രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ കുഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുഴിച്ചെടുത്താൽ അധികം ചുളിവില്ലാതെയും നമുക്ക് നല്ല ഭംഗിയായിട്ടും കിട്ടുന്നതായിരിക്കും. എന്നിട്ട് ഒരു നോച്ച് കൊടുക്കുക. ഈ നോച്ച് നമ്മളിങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അഥവാ അങ്ങാണോ അബദ്ധം പറ്റി തിരിച്ച് തയ്ച്ചെങ്കിൽ ഈ നോച്ച് നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ടിലാണോ ബാക്കിലാണോ നമ്മൾ ഈ സ്ലീവ് കറക്റ്റായിട്ട് വെച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെ അങ്ങനെ കൊടുക്കുന്നതാണ്. എന്നിട്ട് സൈഡിലൊരു ഡിസൈൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബ്ലൗസിൻ്റെ കട്ട് ചെയ്ത ബാലൻസ് പീസ് ഉണ്ട്. അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കുക. വീതി എത്ര വേണ്ടതെന്നൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇതുപോലെ ജസ്റ്റ് ഞാനിപ്പോൾ ഒരു 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഹുക്ക് വേണം. ബാക്ക് സൈഡിൽ ഫുള്ള് ഹുക്കാണ് വെക്കുന്നത്. സിബ്ബാണ് നിങ്ങൾക്ക് വെക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഹുക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ ഒരു 3 ഇഞ്ച് വീതിയിൽ നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഹുക്കിന് ഇത്രയും വീതി വേണ്ടി വരത്തില്ല, അത് നമ്മൾ ചെയ്യുമ്പോൾ കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ ആദ്യം നമുക്ക് 3 ഇഞ്ചിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സ്ലീവിനും കൂടെ ഞാൻ ലൈനിങ് വെക്കുന്നുണ്ട് കേട്ടോ. സ്ലീവ് നമ്മൾ ഈ ഒരു കളറായതുകൊണ്ട് വേറൊരു ലൈനിങ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്കാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിനിങ്ങനെ പുറത്ത് വെക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ അകലമെന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. താഴെ ഞാൻ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നമുക്കൊന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം ഒരു 5.7 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡറിനൂടെ കൂട്ടിയാണ് ഞാൻ അത്രയും മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. റൗണ്ട് നെക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ഇറക്കം കൊടുക്കണ്ട, കാരണം ഒത്തിരി അങ്ങ് വൈഡായി പോകും. അല്ലെങ്കിൽ ഡിസൈൻ നെക്കാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നെക്ക് കുറച്ചൊരു ഷേപ്പിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് അധികം വൈഡാകാതെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ ഒരു ഡിസൈനറിനെക്കാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഇറക്കം എടുത്തത്. അല്ലെങ്കിൽ അങ്ങ് തീരെ കുഞ്ഞായ പോലെ ഇരിക്കും നെക്കിൻ്റെ ആ ഒരു വലിപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഞാൻ എടുക്കുന്നത്. അത് പെൻസിലുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചാൽ മതി, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പെന്നുകൊണ്ട് വരച്ചത്. ഇതാ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഷേപ്പിൽ കുറച്ച് ഔട്ട്സൈഡിലേക്ക് ഞാൻ ഇവിടെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വൈഡായിട്ട് നെക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് 1 ഇഞ്ച് അകലത്തിന് ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്ക് നിങ്ങൾ ഷേപ്പൊന്നും വെക്കുന്നില്ലെങ്കിൽ ലൈനിങ് വെച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഷേപ്പൊക്കെ ഉള്ള നെക്ക് വേണമെങ്കിൽ ക്യാൻവാസ് വെച്ച് ചെയ്താലാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നെക്ക് നമ്മൾ ഇടുന്ന ഉടനെ ഒത്തിരി ഇങ്ങനെ ഷോൾഡർ ഊരിപ്പോവാതെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കും ഈ ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ. ഇനി ബാക്ക് നെക്കാണ് ചെയ്യുന്നത്. അതും നമുക്ക് 3 ഇഞ്ച് അകലം എടുത്തു കൊടുക്കാം.
താഴെ ഇതുപോലെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാൻ 4 ഇഞ്ചാണ്, 1/2 ഇഞ്ച് ഷോൾഡറിനോട് കൂട്ടി 4.5 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. 4.5 നെക്കും 3 ഇഞ്ച് അകലവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഒരു ബോക്സാക്കി ഞാൻ വരയ്ക്കുകയാണ്. എടുത്തത് നീളം ഇത്തിരി കൂടിപ്പോയതാണേ, അപ്പോൾ ഞാനതങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു റൗണ്ട് നെക്ക് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കൂടുതലാണ് നീളം, അപ്പോൾ അത് നമ്മൾ 1 ഇഞ്ച് അകലത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫ്രണ്ട് നെക്കും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്ക് ലൈനിങ് വെച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്കേർട്ടും കൂടെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ സ്കേർട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാങ്ങുന്നുണ്ടേ ഒട്ടും ചുളിവില്ലാതെ നന്നായിട്ടാണ് കിട്ടുന്നത്. ഇതിപ്പോൾ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടാണ് ഫുള്ള് ചുളിവ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 39.5 നമുക്ക് കറക്റ്റ് നീളം. അതിൽ നിന്നും നമ്മൾ ഒരു 1.5 ഇഞ്ച് കുറയ്ക്കുക. ബെൽറ്റിൻ്റെ 1.5 ഇഞ്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 38 കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ലെങ്താണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് നീളം എത്രയാണോ അത് വെച്ചിട്ട് 1.5 ഇഞ്ച് കുറച്ച് വേണം നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 38 മാർക്ക് ചെയ്യാം. ഇപ്പുറത്തോട്ടും കൂടെ ഞാൻ 38 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇത് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം നമ്മൾ ബെൽറ്റിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. താഴ്ഭാഗത്തേത് നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബെൽറ്റ് കൂടി കട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ജസ്റ്റ് 1 മടക്കിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്കേർട്ട് കിട്ടുന്ന ഭാഗം ചിലർ അരയ്ക്ക് താഴെയായിട്ട് കിട്ടും, ചിലർ വയറിന് മുകളിലായിട്ടൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, ആ ഒരു ഭാഗത്തെ ചുറ്റുമുള്ള വണ്ണം എടുക്കുക. എനിക്കിവിടെ 29 കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചുകൂടെ ലൂസ് കൂട്ടി 32 നമുക്ക് കിട്ടുന്നതായിരിക്കും. 32 നമ്മൾ 2 ഇവിടെ ഭാഗിക്കുന്നത്, കാരണം തുണി നമ്മൾ 2 മാത്രമേ മടക്കിയിട്ടിട്ടുള്ളൂ. 2 ഭാഗിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 16. 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി ഞാനിവിടെ 17 മാർക്ക് ചെയ്യുകയാണ്. ഇതേപോലെ 17 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 1.5 വേണ്ടത്. അപ്പോൾ 1.5 3 വരും. പിന്നെ തയ്യൽ തുമ്പോട് കൂട്ടി ഒരു 4 ഇഞ്ച് നമുക്കിവിടെ കൊടുക്കാം. ഇതേപോലെ 4 ഇഞ്ച് നമ്മൾ കൊടുത്തു. നമുക്കിതൊന്ന് വരച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ 2 സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ബ്ലൗസ് മാത്രം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സ്കേർട്ടിൻ്റേത് 2 കാണിക്കാമെന്നാണ്. പക്ഷേ ഇവിടെ കറണ്ട് ഇല്ലാതെ പോയി. ഇവിടെ മിക്കപ്പോഴും കറണ്ട് ഉണ്ടാവത്തില്ല. ഇപ്പോൾ അടുത്തുള്ള വീട്ടിൽ മരം മുറിക്കലാണ്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ഉച്ച വരെയും കറണ്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഒരുമിച്ച് നമുക്ക് ഇത് കട്ടിങ് കാണിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നത് ഇത് യൂസ്ഫുൾ ആണെന്ന്, കാരണം മിക്കവർക്കും കട്ടിങ് ആണല്ലോ പ്രയാസം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു. ബൈ ബൈ.